ഹോട്ടലിൽ തിരക്കായി പോയി. അത് എയർപോർട്ടിൽ വരാൻ പറ്റണം. അതങ്ങനെയാണല്ലോ. ശരി, എടാ ചുപ്പ ഇത് കുറയണ്ടല്ലോ. നിന്നെ കിടന്ന് ഒറ്റക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം. വാ, ഇവനെ കണ്ടു നന്നായി. ഇല്ല കൂലിക്കാരെ വിളിക്കേണ്ടി വന്നേ. അതെ, നേരെ എന്റെ അമ്മേ, ഞാൻ പോവേന്ന്. എന്നെ കണ്ട അതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ല. നാലോ ഇരുപ്പേക്ക് രോഗിനെ നോക്കാൻ കഴുപ്പുന്ന് ചൈക്കിനെ കൊണ്ടുവരണം. നിന്നേക്കാളും നിന്റെ അച്ഛനല്ലേ അത്. ഇങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടാക്കിയിരിക്കും. വേറെ ആളെ നോക്കണം. രണ്ടാഴ്ചയിൽ നാലാമത്തെ ആളാ. കൊണ്ടാ ഡ്രൈവർ, ആ പെട്ടിയോട് എടുത്തോ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ച്. അതെ, ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്താ വെച്ചത്? കൃഷി ഓഫീസിലേക്ക് കൊടുക്കാം ഫോം പോലും. അച്ഛ എഴുന്നെല്ലാം പുറത്താ പോകുന്ന. അച്ഛൻ കണ്ണട മാറ്റ സമയമായിട്ടാ. കണ്ണട മാറ്റിയ ഒട്ടും കാണാൻ പറ്റൂല. അതല്ല, ഈ കണ്ണട മാറ്റിട്ട് പവറുള്ള കണ്ണട വെക്കണം. ഇപ്പൊ നീ ഇല്ലേ? ഞാൻ പെട്ടെന്ന് തിരിച്ചു. ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റും കൂടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന അച്ഛ. എന്താടാ ഇത്? I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഹോം നഴ്സ്. നീ എന്നാ പോകുന്നു എന്ന് പറഞ്ഞ? നാളെ തന്നെ പോക്കോ. പോകുമ്പം ഈ സാധനവും കൊണ്ടുപോണം. അച്ഛാ അച്ഛാ, കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂലെങ്കിൽ പറഞ്ഞാ മതി. കടമ കാണിക്കണ്ട. ഇനി ഇരുമ്പും കഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ. അച്ഛൻ അതിനൊരു മനുഷ്യനായിട്ട് കണ്ടാ മതി. അച്ഛൻ പറയുന്ന മാത്രം കേൾക്കാനുള്ള ഒരാള്. എനിക്ക് അങ്ങനെ ഒരുത്തിയുടെയും ഒരുത്തന്റെ ആവശ്യമല്ല. അന്നൊരു കുഞ്ഞായിട്ട് കണ്ടാ മതി. ആ ഇല്ല, കുഞ്ഞിനെ ഞാൻ ബാധ്യത. അപ്പോഴാന്ന് ഒരു യന്ത്ര കുഞ്ഞ്. മിക്സിയും വേണ്ട, ഗ്രൈൻഡറും വേണ്ട, ഫ്രിഡ്ജും വേണ്ട, ഫോണും വേണ്ട, ടിവിയും വേണ്ട, മനുഷ്യന്മാരും വേണ്ട, ഒരു റോബോട്ടും വേണ്ട. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കോ അച്ഛാ? ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി. ഇനി നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ തായിട്ടോ എന്ന് കണ്ടറിയാം. ഞാൻ എന്തുവാണെന്നാണ് അച്ഛൻ പറ? നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു. നീ റഷ്യയിൽ പോയതും ഇവിടെ ഹോം നഴ്സിനെ വൃത്തിയൊക്കെ എന്നോട് ചോദിച്ചിട്ടാ? ഇല്ലല്ലോ. ആരെ കാണിക്കാനാന്ന് ഈ പ്രകടനം? അത് അച്ഛൻ പറയുന്നു, അതിന്റെ കടമയല്ലേ? സ്നേഹം എന്ന് പറയുന്ന കടമയല്ല, അതൊരു അറിവാണ്. കോപ്പി ദാറ്റ്. അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ബഹളം, പ്രസംഗവും സിനിമ ഡയലോഗും. അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ?
ഞാൻ അച്ഛനെ ഒറ്റക്കാക്കി പോയതിന് ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല. പ്രസിഡന്റിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചെടുക്കണ, ഇവിടെ എന്തെങ്കിലും ആയോ ഇവിടെ എന്തെങ്കിലും ആയോന്ന് അറിയോ? അപ്പൊ ഞാനല്ല പ്രശ്നം, എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലാതിയാണ്. ചികിത്സ അതിനാണ് വേണ്ടത്, അല്ലാതെ എനക്കല്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. രാവിലെ എന്റെ അച്ഛന് ചായയും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വൈകിട്ടത്തെ ചായ ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ. പോയിട്ട് ജോലിയും രാജി വെച്ചിട്ട് വേഗം വാ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. ചായ കുടിച്ചു വെച്ചാ? ജപ്പാനിലെ ഉന്നത കൂലി ജാതനാണ്. മിസ്റ്റർ സുബ്രഹ്മണ്യൻ, വുഡ് യു ലൈക്ക് ടു ഹാവ് സം ടീ? നിന്നോടല്ലേ പറഞ്ഞു എനിക്ക് വേണ്ട. പറഞ്ഞില്ല, മിണ്ടാതെ പോയി. ആ അതിനർത്ഥം അതാണ്. കോപ്പി ദാറ്റ്. ചായ എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്ന്. സോറി, റോങ് കമാൻഡ്. ചായ പുഴുങ്ങാൻ പറ്റില്ല. നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇവനെ കൊല്ലു കേട്ടോ. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല. ചായ എന്ത് ചെയ്യണം? എന്റെ തലയെ കൂടെ ഒഴിക്ക്. ഒരു റോബോട്ട് അതിന്റെ ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല, നിർബന്ധിച്ചാൽ ചെയ്യും. വെരി ബാഡ്. ഓനുണ്ടാക്കിയ വേണ്ട. അത് എന്റെ റൂം, ഇത് സ്റ്റഡി റൂം, ഇത് പൂജ റൂം. ആരാണ് പൂജ? പൂജ പൂജക്കുള്ള മുറി. ആരാണ് പൂജ? അണ്ട, അതിന്റെ സൂക്കേട് വേറെ. ഇന്നലെ കത്തിച്ച വർഗിന്റെ ചാരം ആവശ്യമില്ലാത്തോണ്ട് പുറത്തു വെക്കുന്നു. ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. കോപ്പി ദാറ്റ്. കണ്ട അച്ഛാ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാന്നേ ഉള്ളൂ. എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? അല്ലടാ. Thank you.
ഇത് ആരാന്ന് ചാരക്കൂട്ടിൽ കൊണ്ടുവച്ച്? മിസ്റ്റർ ഭാസ്കരൻ, പ്ലീസ് ഡോണ്ട് ഷൗട്ട്. ബി പി കൂടും, തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ഞരമ്പുകൾക്ക് മർദ്ദം താങ്ങാനാവാതെ ഒട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് കട്ടപിടിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിംഗ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ്. ഒരു വൃത്തിയാക്കിയപ്പോൾ കണ്ടു ചാരം തൈക്ക് വളമാക്കാം. ഈ വീട്ടിൽ ഒരാൾ മതി, ഒന്നുകിലും നീ അല്ലെങ്കിൽ ഞാൻ. നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? അതിലെന്റെ അമ്മയെ ചാച്ചനോട് ഒഴുക്കാൻ വെച്ചതാണ്. ഒഴുക്കിയാൽ അവർ മരിക്കും, പക്ഷെ കിടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. തിരക്കുള്ള മക്കളെ പറ്റ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും. തുടങ്ങി. സുബ്രഹ്മണ്യന് എന്ത് തിരക്ക്? ഹീസ് കംപ്ലീറ്റ്ലി ഫ്രീ. ചോദിക്കേ, ഓനോട് തന്നെ ചോദിക്ക്. Nine. New emotion detected.